ഡൽഹിയിൽ നടന്ന രണ്ടാം കർഷക സമരത്തിനിടെ വെടിയേറ്റ് മരിച്ച യുവകർഷകൻ ശുഭ്ചരൺ സിംഗിന്റെ ചിതാഭസ്മവുമായി കർഷക സംഘടനയായ കിസാൻ മസ്ദൂർ മോർച്ച ഭാരവാഹികൾ മുക്കം കാരശ്ശേരിയിലെ UDF പാർലമെന്റ് കമ്മിറ്റി ഓഫീസ് പരിസരത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായാണ് മുക്കത്തുമെത്തിയത്. മുക്കത്തെത്തിയ കിസാൻ മസ്ദൂർ മോർച്ച നേതാക്കൾക്ക് UDF നേതാക്കൾ സ്വീകരണവും നൽകി. രണ്ടാം കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായ ദില്ലി ചലോ മാർച്ചിന് നേരെ ഹരിയാന പോലീസ് നടത്തിയ ആക്രമണത്തിൽ വെടിയേറ്റ യുവകർഷകൻ ശുഭ്ചരൺ സിംഗിന്റെ ചിതാഭസ്മവുമായി കർഷക സംഘടനയായ കിസാൻ മസ്ദൂർ മോർച്ച ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ച് കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായാണ് കിസാൻ മസ്ദൂർ മോർച്ച ഭാരവാഹികൾ മുക്കം കാരശ്ശേരിയിലെ UDF വയനാട് പാർലമെന്റ് സെൻട്രൽ കമ്മിറ്റി ഓഫീസ് പരിസരത്തും എത്തിയത്. മുക്കത്തെത്തിയ കിസാൻ മസ്ദൂർ മോർച്ച ഭാരവാഹികൾക്ക് UDF നേതാക്കൾ സ്വീകരണം നൽകുകയും ചിതാഭസ്മത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തങ്ങളൊരു പാർട്ടിയുടെ ഭാഗമല്ലെന്നും കേന്ദ്രം ഭരിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം പരത്തുന്ന BJP മാറ്റി നിർത്തുന്നതിനുള്ള പോരാട്ടമാണിതെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും അംഗീകരിക്കുകയും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. അധികാരത്തിൽ വന്നാൽ കർഷകരുടെ ആവശ്യങ്ങൾ നടപ്പാക്കിയാൽ അവർക്ക് പിന്തുണ നൽകുമെന്നും അല്ലാത്ത പക്ഷം അവർക്കെതിരായും സമരവുമായി മുന്നോട്ട് പോകുമെന്നും കിസാൻ മസ്ദൂർ മോർച്ച കേരള ചുമതലയുള്ള PT ജോൺ പറഞ്ഞു. ആ സമരത്തിൽ മുന്നണിയിൽ നിന്ന് സമരരംഗത്ത് നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായ കർഷകനാണ് ശുഭ്ചരൺ സിംഗ്. അയാളുടെ തലയ്ക്ക് വെടിവെച്ചാണ് സർക്കാർ കൊന്നത്. അപ്പൊ ഞങ്ങൾ സംയുക്ത സമരസമിതി തീരുമാനിച്ചു, ഈ കർഷകദ്രോഹ നടപടിക്കെതിരായി ഇന്ത്യ മുഴുവൻ BJPക്കെതിരായി പ്രചരണം നടത്തണം ഈ ചിതാഭസ്മവുമായിട്ട്. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ആ ചിതാഭസ്മ കലശങ്ങൾ അയച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്ന ചിതാഭസ്മ കലശമാണ് ഇപ്പോൾ ഇതുവഴി വന്നിട്ടുള്ളത്. ഒന്നാം ഘട്ട സമരം ചെയ്തപ്പോൾ കർഷകർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും കർഷകരുടെ പേരിലെടുത്ത കേസ് പിൻവലിക്കുമെന്ന് ഉറപ്പു നൽകിയ മോദി സർക്കാർ വാക്കുകൾ പാലിക്കാതെ നിരവധി കർഷകരുടെ പേരിൽ കേസെടുത്ത് ജയിലിലടക്കുകയാണ് ചെയ്തതെന്ന് ഇവർ പറയുന്നു. യുവാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ കേസെടുത്തതോടെ വിദേശ രാജ്യത്തുൾപ്പെടെ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ബോംബും ഗ്രനേഡും ഉപയോഗിച്ച് കർഷകരെ നേരിട്ട സർക്കാർ കർഷകരെ കൊന്നവർക്ക് ഇത്തവണ മത്സരിക്കാനായി സീറ്റ് നൽകുകയാണ് ചെയ്തതെന്നും മുക്കത്തെത്തിയ കിസാൻ മസ്ദൂർ മോർച്ച സൗത്ത് ഇന്ത്യ കോർഡിനേറ്റർ രാജേന്ദ്ര സിംഗ് പറഞ്ഞു. ഞങ്ങൾ ഗുണ്ടുകൾ വെച്ചിട്ട് ഇതാക്കി, ടിയർ ഗ്യാസ് ഡ്രോണിൽ കൊണ്ടിട്ട് ആ ഗുണ്ടുകളൊക്കെ വരും ബോർഡറിലെ മിലിറ്ററി ഏരിയയിലെ വാർ ടൈമിൽ തന്നെ യൂസ് ആക്കണം. അതേ വന്നിട്ട് കൃഷി ഫാർമേഴ്സിന്റെ മുകളിൽ ഇട്ടിട്ട് നമ്മളെയൊക്കെ ഇതാക്കി. പിന്നെ ചെക്കന്മാർ 400-500 ചെക്കന്മാരൊക്കെ അടി ഇതായി, കയ്യിലെ ഗുണ്ടാക്കി, കാലിലെ ഗുണ്ടായി, ഭയങ്കര ഇതായിട്ട് ഗുണ്ടായിട്ട് നമ്മൾ വന്നിട്ട് കുറച്ച് ഇതായി. വെള്ളിയാഴ്ച വയനാട്ടിലെത്തിച്ച ശുഭ്ചരൺ സിംഗിന്റെ ചിതാഭസ്മം ശനിയാഴ്ച 3 മണിയോടെ കബനി നദിയിൽ നിമജ്ജനം ചെയ്യും. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോസ് ജേക്കബ്, UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CK കാസിം, CJ ആന്റണി, ഷിബു ചെമ്പനാനി, കമർദ്വീൻ അടിവാരം, ജിതിൻ പാലാട്ട്, നടുക്കണ്ടി അബൂബക്കർ, ഷെരീഫ് അമ്പലക്കണ്ടി, ജോണി പ്ലക്കാട്ട്, MT സെയ്ദ് വസൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.